രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ. ജനാധിപത്യത്തെ അപമാനിക്കുന്നതാണ് നവകേരള സദസ്സെന്നും സിദ്ദിഖ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം കൂത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞു കിടക്കുകയാണ്. സർവകലാശാലകളിൽ സ്വന്തക്കാരെ കുടിയിരുത്താനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. സർവകലാശാലകൾ രാഷ്ട്രീയ പിരിമുറുക്കത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിണറായി സർക്കാർ തകർത്ത് തരിപ്പണമാക്കുകയാണെന്നും സിദ്ദിഖ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം കൂത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ടി സിദ്ദിഖ്. പരമ്പരാഗത കോഴ്സുകളിലേക്ക് നമ്മുടെ കോളേജുകളിലേക്ക് പോകുന്നതായിരിക്കുന്ന കുട്ടികൾ അതിൽ നിന്ന് മാറി വേൾഡ് യൂണിവേഴ്സിറ്റീസ് മുഴുവൻ ഇന്ന് അവരുടെ മുമ്പിലാണ്. അവർക്ക് വേണ്ടതായിരിക്കുന്ന കോഴ്സുകൾ കോമ്പിനേഷൻസ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാണ്. ആരാണ് ഈ പാലായനത്തിന് തടയിടേണ്ടത്? സർവകലാശാലകളാണ്. സർവകലാശാലകളെ അതിന് പ്രാപ്തമാക്കേണ്ടവരാരാണ്? അതിന് പ്രാപ്തമാക്കേണ്ടവർ സർക്കാരുകളാണ്. ആ സർക്കാരുകളും സർവകലാശാലകളും രാഷ്ട്രീയത്തിന്റെ പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ പ്രയോറിറ്റി ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിന്റെ ഗുണപരമായ മാറ്റത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ താല്പര്യത്തിലേക്ക് കടന്നുപോയപ്പോ സ്വാഭാവികമായും സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഇന്ന് കേരളത്തിലെ ഒരു സർവകലാശാലകളിൽ നടക്കുന്നില്ല. സി ജി തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. എ സി സി അംഗം വി എ നാരായണൻ മുഖ്യാതിഥിയായി. എ കെ സുധാകരൻ, കെ മോഹനൻ, എം പി വേലായുധൻ, കെ സി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച പ്രകടനവും നടന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.